ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് വാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തെ കളറിന് മെച്ചപ്പെടുത്തുമെന്ന് മാത്രമല്ല നമ്മുടെ മുഖത്തെ അടയാളങ്ങൾ മാറ്റാൻ ഒരുപാട് പേർക്കും വലിയ താല്പര്യമാണ്. നമ്മുടെ കളർ കൂട്ടുക എന്നുള്ളത്, ഇപ്പം നമുക്ക് കളറ് കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും എല്ലാം പലരുടെയും ആഗ്രഹം കളറ് വർദ്ധിപ്പിക്കുന്നതിനെക്കാട്ടി നമ്മുടെ മുഖത്തെ ഈ വക കുത്തുകളും അടയാളങ്ങളൊക്കെ മാറ്റി നല്ലൊരു ക്ലിയർ സ്കിന്നായിരിക്കണം എന്നുള്ളതാണ് ഒരുപാട് പേരുടെയും ആഗ്രഹം. എൻ്റെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. കളർ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സൗന്ദര്യം കൂട്ടുക, ഈ ഉള്ള സൗന്ദര്യം കൊണ്ട് നമുക്ക് ക്ലിയർ ആയ ഒരു സ്കിൻ. അപ്പോൾ അതിന് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ഇത്. മസൂർ ദാൽ അല്ലെങ്കിൽ റെഡ് ലെൻറ്റിൽസ് എന്ന് അറിയപ്പെടും. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പ്രധാന ഭക്ഷണമാണെങ്കിലും നമ്മളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പയറുവർഗത്തിൽപ്പെട്ടതാണ് ഇത്. നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. മുഖത്തിന് നിറം നൽകുന്നതിന് മാത്രമല്ല അടയാളങ്ങൾ മാറുന്നതിനും അതുപോലെ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യാനും വളരെ നല്ലതാണ് ഈ മസൂർ ദാൽ പല പേസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. മസൂർ ദാൽ ഇതുപോലെ ഒന്ന് ഒരു കുറച്ചല്പം നമുക്ക് എത്രയാണോ വേണ്ടുന്നത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണക്കുക. വെയിലത്ത് വെച്ച് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നല്ല പേസ്റ്റായിട്ട് പൊടിയണം. തരിതരിയായിട്ടിരിക്കരുത്, അത് നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കും. അതുപോലെ ഒരു നന്നായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചും കൂടി എടുത്തോളൂ. ആ പൊടിയായിരിക്കണം എടുക്കുന്നത്. അത് ഒരു ടീസ്പൂൺ അളവിലുള്ള പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടി. ഇതെല്ലാവരുടെയും അടുത്ത് എപ്പോഴും വീടുകളിലുള്ളതായിരിക്കും അരിപ്പൊടി. അരിപ്പൊടി നമുക്കറിയാം നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ് അരിപ്പൊടി. അതും ഒരുപാടങ്ങ് തരിതരിയായിട്ടുള്ളതായിരിക്കും. നല്ല നൈസായിട്ടുള്ള നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി. പിന്നെ ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് വേണ്ടുന്നത് നമ്മുടെ കേർഡ് അഥവാ നമ്മുടെ തൈര്. നല്ല അത്യാവശ്യം പുളിയുള്ള നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഇത് മൂന്നും കൂടി, ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഡെയിലി പാക്കായിട്ടും ഒരു ഫേസ് വാഷായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പാക്കായിട്ട് ഇടാനാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് മുഖത്ത് ഒട്ടിപ്പിടിച്ചിരിക്കത്തക്ക രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മുഖമൊന്ന് നന്നായിട്ട് കഴുകി അത് ഒരല്പം കടലമാവോ അല്ലെങ്കിൽ ഇതുപോലെ ഈ മസൂർ ദാലിൻ്റെ പൊടിയോ വെച്ച് തന്നെ മുഖമൊന്ന് കഴുകിയതിന് ശേഷം മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഇതിനെ ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക. പിന്നെ കഴുകുന്നത് നോർമൽ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നോർമൽ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞതിന് ശേഷം റോസ് വാട്ടർ അപ്ലൈ ചെയ്യാനും അതുപോലെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാനും വിട്ടുപോകരുത്. നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതോ അതുപോലെ തന്നെ ഫേസ് വാഷായിട്ടോ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്കായിട്ടോ രണ്ട് രീതിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു പാക്കാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ ഇനിയും ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.